അഴിമതിയുടെയും ഗതാഗത കുരുക്കിൻ്റെയും സ്മാരകമായി മാറിയ പാലാരിവട്ടം പാലം അടച്ചിട്ടിട്ട് ഒന്നര കൊല്ലമാകുന്നു. മേൽപ്പാലം ഭാഗികമായി പുനർനിർമ്മിക്കാനുള്ള അനുമതി തേടി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലാണിപ്പോൾ. ഇതിനിടെ കുണ്ടന്നൂർ വൈറ്റിലെ മേൽപ്പാലങ്ങളുടെ 90% നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഒന്നര വർഷമാകുന്നു പാലാരിവട്ടം പാലം ജനങ്ങളെ കുരുക്കിലാക്കി ഇങ്ങനെ അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട്. 47 കോടി രൂപ മുടക്കി സംസ്ഥാന സർക്കാർ നിർമ്മിച്ച ഈ പഞ്ചവടി പാലത്തെ ചൊല്ലിയുള്ള നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ എത്തി നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. 2016 ഒക്ടോബർ 12 പാലാരിവട്ടം മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. UDF കാലത്ത് നിർമ്മിച്ച പാലം 3 വർഷം പോലും പൂർത്തീകരിക്കുന്നതിന് മുൻപേ തകർച്ചയിലായി. ഇതോടെ 2019 മെയ് 1 പാലം പൂർണ്ണമായും അടച്ചു. പാലം ഭാഗികമായി പുനർനിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. എന്നാൽ ഭാരപരിശോധനയെന്ന ആവശ്യം കോൺട്രാക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഉയർത്തി. ഹൈക്കോടതി ഇക്കാര്യം അനുവദിച്ച് ഉത്തരവിറക്കി. ഇതോടെ സർക്കാർ നീക്കം തടസ്സപ്പെട്ടു. പിന്നാലെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇക്കാര്യത്തിൽ തീർപ്പ് വരാനിരിക്കുന്നു. വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ തുറന്നാലുണ്ടാവുന്ന വൻ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ വേണ്ടി ഹൈക്കോടതി നിർദ്ദേശിച്ച ഭാരപരിശോധനയ്ക്കെങ്കിലും സംസ്ഥാന സർക്കാർ തയ്യാറായി. ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കൊച്ചിയിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനാണ് വൈറ്റില. ഇവിടെ ഒരു മേൽപ്പാലം എന്ന കാലങ്ങളായുള്ള സ്വപ്നം പൂർണ്ണതോതിൽ യാഥാർത്ഥ്യത്തോടടുക്കുകയാണ്. വൈറ്റിലയിലെ മേൽപ്പാല നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. പാലത്തിന്റെ ഗർഡറുകൾ മുഴുവൻ സ്ഥാപിച്ചു കഴിഞ്ഞു. ടാറിങ്ങും അപ്രോച്ച് റോഡിന്റെ പണികളുമാണ് അവശേഷിക്കുന്നത്. ഗതാഗത കുരുക്കിന് കേരളത്തിൽ ഏറ്റവുമധികം കുപ്രസിദ്ധിയാർജിച്ച സ്ഥലമാണ് കുണ്ടന്നൂർ. മേൽപ്പാലത്തോടൊപ്പം ഈ കുപ്രസിദ്ധിയും ചരിത്രമാകും. ദേശീയപാതയിലെ അഴിയാക്കുരുക്കിൽ മണിക്കൂറുകൾ കുടുങ്ങിപ്പോകുന്ന വാഹനയാത്രികർക്ക് സുഗമമായ യാത്രയുറപ്പാക്കും കുണ്ടന്നൂർ മേൽപ്പാലം. പണികൾ സിംഹഭാഗവും പൂർത്തിയായി. 701 മീറ്റർ ദൂരത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ദേശീയപാതയിലെ വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ സംസ്ഥാന സർക്കാരാണ് നിർമ്മിക്കുന്നത്. പക്ഷേ ഇവ രണ്ടും തുറന്നുകൊടുക്കുന്നതിന് മുൻപ് പാലാരിവട്ടത്തിന്റെ കാര്യത്തിൽ തീർപ്പുണ്ടാക്കാനാണ് സർക്കാർ ശ്രമം. അരുൺ PSനൊപ്പം സജോദേവസ്യാം 24 കൊച്ചി.